ദൈവത്തോടൊപ്പം ജനങ്ങളിലേക്ക് കത്തോലിക്ക സഭ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സീറോ മലബാർ സഭാ തലവനും കർദിനാളുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ നമുക്ക് എപ്പിസോഡിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. വന്നി പിതാവെ, അങ്ങേക്ക് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്രൈസ്തവരാണെങ്കിലും ഭാരതത്തിലെ വിവിധ സഭകൾ തമ്മിൽ ഒരു ഐക്യമില്ലായ്മ ഉണ്ട് പല വിഷയങ്ങളിലും. ഇതൊരു വലിയ ന്യൂനതയായിട്ട് തോന്നുന്നില്ലേ? ഭാരതത്തിലെ ക്രൈസ്തവ സഭകള് ചരിത്രപരമായിട്ട് വിവിധ സഭാ സമൂഹങ്ങളിലേക്ക് ആയി പോയതാണ്. അതിന് നമുക്ക് ഒരു വിശദീകരണം കൊടുക്കുക അത്രയുള്ളപ്പോല്ല. നമുക്കറിയാവുന്നതുപോലെ സെന്റ് തോമസ് ക്രിസ്ത്യൻസിൽ നിന്ന് ഇതാരംഭിക്കുന്നു, മാർത്തോമാ ക്രിസ്ത്യാനികൾ. പിന്നീട് പോർച്ചുഗീസ് മിഷണറിമാർ വരുന്നു, ധാരണപക്ഷികൾ ഉണ്ടാകുന്നു, സഭയിലുള്ള പിളർപ്പുണ്ടാകുന്നു. പിന്നീട് കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന ഒരു സഭ, അതിൽ നിന്ന് വിട്ട് അന്ത്യോക്യൻ പാരമ്പര്യത്തിലേക്ക് പോകുന്ന ഒരു സഭാവിഭാഗം. ആ സഭ ഇന്നും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും രൂപപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം മറ്റ് സഭകൾ. പിന്നീട് വന്ന മറ്റ് കത്തോലിക്ക ഇതര പാശ്ചാത്യ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ച സഭാ സമൂഹങ്ങൾ, ഇങ്ങനെയാണ് വൈവിധ്യമാർന്ന സഭാ സമൂഹങ്ങൾ രൂപം കൊണ്ടത്. ഒരുപക്ഷെ ഭിന്നിച്ച് പോയ സഭാസമൂഹങ്ങൾ പരസ്പരം ശത്രുതയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ എല്ലാ ക്രൈസ്തവ സഭകളും ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുവാനും ഒന്നിയേർന്ന് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭിന്നിച്ച് വളരെയേറെ വർഷങ്ങൾ പ്രവർത്തിച്ച ഒരു ജീവിതശൈലിയിൽ ഓരോ സഭയും അതിൻ്റേതായ ആ കൂട്ടായ്മയിൽ സ്വസ്ഥത കാണുകയും സന്തോഷം അനുഭവിക്കുകയും അങ്ങനെ നിലനിന്നാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുമുണ്ട്. ഏതായാലും ക്രൈസ്തവ സഭകളുടെ ഭിന്നിപ്പ് ഒരു ഉതപ്പ് തന്നെയാണ്. അത് ക്രൈസ്തവർക്കുള്ളിൽ മാത്രമല്ല, ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ തന്നെയും ഇത് എന്താണിങ്ങനെ എന്നൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ വൈവിധ്യങ്ങളോടുകൂടി ജീവിക്കുക എന്ന ഒരു സാമാന്യ തത്വം ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് സഭാ പാരമ്പര്യങ്ങളിൽ വ്യത്യസ്തങ്ങളാണെങ്കിലും ഒരു വിശ്വാസ സമൂഹം എന്നതുപോലെ സഹകരിക്കാവുന്ന മേഖലകളിലെല്ലാം സഹകരിച്ചുകൊണ്ട് പോകുവാൻ ഉള്ള ഒരു പരിശ്രമം ഇന്ന് എല്ലാ സഭകളിലുമുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ ഒന്നിയേർന്നുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്. പക്ഷേ ഇതിലേറെ ഒന്നിയേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. അതിനുവേണ്ടി നമ്മളെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു കാലം വരും, അന്ന് ഏറ്റവും അധികം സഹകരണവും കൂട്ടായ്മയും ഈ ക്രൈസ്തവ സഭകളുടെ ഇടയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനായിട്ട് ഒന്നിയേർന്നുള്ള സംവാദങ്ങളും ചർച്ചകളുമൊക്കെ നടത്തുന്നുണ്ട്. ഏകമനിസ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെന്റ് തോമസ് ക്രിസ്ത്യൻസ് തന്നെ ഏകദേശം 80 ലക്ഷത്തോളം പേർ ഭാരതത്തിലുണ്ട്. ഒരു 5-10 വർഷത്തിനുള്ളിൽ ഇപ്രകാരമുള്ള സഭകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ഈ പറഞ്ഞിടത്തോളം ഒരു സംഖ്യ ഉണ്ടെന്നുള്ളത് ശരി. അതുപോലെ തന്നെ അതിലേറെ ശക്തമായ ഒരു മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളുടെ കൂട്ടായ്മയും ഉണ്ട്. ഉദാഹരണത്തിന് ലത്തീൻ കത്തോലിക്ക സഭയും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലെ ഒരു നല്ല ശതമാനം ആളുകളും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലെ ആളുകളും എല്ലാം കൂടുമ്പോൾ മാർത്തോമാ ക്രിസ്ത്യാനികളുടേതിനേക്കാൾ വലുതായ ഒരു സംഖ്യ നമുക്ക് ക്രൈസ്തവരെ ഭാരതത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മാത്രം ഐക്യത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികളുടേതായ സഭകൾ തമ്മിൽ എക്യുമിനിസ ചർച്ചകൾ
നടത്തുന്നത് കൂടുതൽ എളുപ്പമാണ്. ആ സഭാ പാരമ്പര്യങ്ങൾ തമ്മിൽ കൂടുതൽ സാധർമ്മ്യമുണ്ട്. അങ്ങനെ ഉള്ള പരിശ്രമങ്ങൾ മാർത്തോമാ ക്രിസ്ത്യാനികളുടേതായ സഭകളിൽ നടത്തുകയും അതുപോലെ തന്നെ ഇതര പാരമ്പര്യങ്ങളിലുള്ള സഭകളെ, പ്രത്യേകിച്ച് പാശ്ചാത്യ മിഷണറിമാരുടെ പരിശ്രമങ്ങളുടെ ഫലമായി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന സഭകളുടെ തലത്തിലുള്ള എക്യുമെനിസ്റ്റ് ചർച്ചകളും സമാന്തരമായിട്ട് പുരോഗമിച്ചാൽ ഇവയെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് സഭകളുടെ ഐക്യത്തിലേക്കായിരിക്കും. വാസ്തവം പറഞ്ഞാൽ വത്തിക്കാൻ കേന്ദ്രവുമായുള്ള സഭൈക്യ കാര്യാലയവും പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സമാന പാരമ്പര്യങ്ങളുള്ള സഭകളുടേതായ ഐക്യത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങളും ചർച്ചകളും ഒക്കെ നടത്തുക എന്നതാണ് ഈ സഭൈക്യ കാര്യാലയത്തിന്റെ നയം. അങ്ങനെയുള്ള ആ നയം ഇവിടെയും സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മാർത്തോമാ ക്രിസ്ത്യാനികളുടേതായ സഭകളുടെ കൂടുതൽ ഐക്യത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് പാരമ്പര്യങ്ങളിലുള്ള പാശ്ചാത്യ പാരമ്പര്യങ്ങളിലുള്ള സഭകളുടേതായ ഐക്യത്തിനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. കേരളത്തിലെ ഇന്റർ കൌൺസിൽ ചർച്ചിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള സംഭാഷണങ്ങളെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇന്റർ ചർച്ച് കൌൺസില് കേരളത്തിൽ ഇപ്പോൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അതിന്റേതായ സമ്മേളനങ്ങൾ ഒരു വർഷം ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഭകൾ ഒന്നിച്ച് രാഷ്ട്രത്തോടോ മറ്റ് പ്രസ്ഥാനങ്ങളോടോ ഒക്കെ സംഭാഷിക്കുന്ന ശൈലിയും നമുക്കുണ്ട്. രാഷ്ട്രത്തോടെ സംസാരിക്കുമ്പോൾ, സർക്കാരുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സമാന താല്പര്യമുള്ള വിഷയങ്ങളിൽ ഒന്നിച്ച് നമ്മളുടെ താല്പര്യങ്ങൾ അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിവേദനങ്ങൾ മൂലവും അല്ലാതെയും നമ്മൾ അറിയിക്കുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വഴിയും നമുക്ക് കൂടുതൽ ഒരു ഐക്യം സമൂഹതലത്തിൽ ഉണ്ടാകുന്നുള്ളത് വസ്തുതയാണ്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഓരോ സഭകളുടേതുമായ പ്രവർത്തനങ്ങൾക്ക് ധാരാളം സമയം വേണ്ടിവരുന്നതുകൊണ്ട് ഏകമനിസഭ പ്രസ്ഥാനങ്ങളുടേതായ ചർച്ചകൾക്ക് അത്ര സമയം ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ സഭകൾ തമ്മിൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മാനവികമായിട്ടും നിരവധി പ്രശ്നങ്ങൾ സമൂഹത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പല സഭാ വിഭാഗങ്ങളും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒരു കൂട്ടായിട്ടുള്ള ഒരു അഭിപ്രായം സഭകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. എന്താണ് കാരണം? സമൂഹതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന ആവശ്യങ്ങളോ വ്യത്യസ്തങ്ങളാണ്. അത് ക്രൈസ്തവരായതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരേ തലത്തിലാണ്, ഒരേ രീതിയിലാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം കേരളത്തിലെ എന്ന് മാത്രമല്ല ഭാരതത്തിലെ ക്രൈസ്തവരുടെ സാമുദായികമായിട്ടുള്ള, ഉദാഹരണത്തിന് അവരുടെ ഉത്ഭവം വെച്ച് നോക്കിയാലുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളും താല്പര്യങ്ങളുമുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിന് ഉള്ള ആവശ്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് അതിനുള്ള നിവാരണ മാർഗങ്ങൾ സർക്കാരിൽ നിന്ന് ചോദിക്കുന്നത് ഇതര ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അത്രയൊക്കെ പ്രാധാന്യമുള്ളതായിരിക്കണമെന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക സമൂഹം കേരളത്തിലും കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തീരദേശവാസികളായിട്ടുള്ള ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അത്ര തന്നെ ഉൾപ്രദേശങ്ങളിലുള്ള കർഷക ജനതയുടേതായ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. തീർച്ചയായിട്ടും ഒരു വിഭാഗത്തിന്റെ ആവശ്യങ്ങളെ ഇതര വിഭാഗങ്ങളും കൂടെ സ്വന്തമായിട്ട് കണ്ടുകൊണ്ട് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഉള്ള സഹകരണ മനോഭാവം സഭകൾക്കിപ്പോഴുണ്ട്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് ഓരോ സമൂഹത്തിന്റെയും പ്രദേശങ്ങളും ജീവിത സാഹചര്യങ്ങളും തൊഴിലുകളും ഒക്കെ അനുസരിച്ച് വ്യത്യസ്ത ക്രൈസ്തവ സമൂഹങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനനുസരിച്ച് അതൊക്കെ സമർപ്പിക്കുമ്പോൾ ഒരു വ്യത്യസ്തതകളും ഒക്കെ ഉണ്ടായെന്ന് വരാം. അതൊരിക്കലും സഭകൾ തമ്മിലുള്ള ഒരു അനൈക്യത്തിന് കാരണമാകുന്നില്ല, ആകേണ്ടതുമില്ല.
അപ്പോൾ ആ പ്രത്യേക സമൂഹം അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവരോട് ചേർന്ന് അതിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അപ്പോൾ ജോലികളുടെ വ്യത്യാസമനുസരിച്ച്, ഇനി അല്ലെങ്കിൽ ജീവിക്കുന്ന പ്രദേശങ്ങളുടെ താല്പര്യങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഇതുപോലുള്ള ആവശ്യങ്ങൾ സർക്കാരുകളോട് നമ്മൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ നിവേദനങ്ങൾ സമർപ്പിക്കുന്നതും വ്യത്യസ്തമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ സഭകളിലെ, വിവിധതരം സഭകളിലെ യുവാക്കളും അതുപോലെ തന്നെ അഭ്യസിച്ച വിദ്യരും ഇവരെല്ലാം ജനകീയമായ പ്രശ്നങ്ങളോടും അതുപോലെ തന്നെ രാഷ്ട്രീയത്തോടുമെല്ലാം ഒരുതരം നിസ്സംഗത പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് വരാനായിട്ട് വൈമനസ്യം കാണിക്കുന്നു. എന്താണ് ഇത് കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. ഇനി സഭയുടെ ഭാഗത്തു നിന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യുവജനങ്ങളും വിദ്യാസമ്പന്നരുമായിട്ടുള്ള ആളുകൾ സഭയുടേതായ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതായ സഹകരണങ്ങൾ, ഇനി സാമ്പത്തികമായിട്ടുള്ള ആകട്ടെ, ഇനി അല്ലെങ്കിൽ പ്രതികരണത്തിൻ്റെ തലത്തിലാകട്ടെ, ഒക്കെ നമുക്ക് കൊടുക്കാം. നമ്മളതിലേക്ക് മുഴുവനായിട്ട് പോകണ്ട എന്നുള്ള ഒരു ചെറിയ നിസ്സംഗത അവരുടെ ഇടയിൽ വരുന്നുണ്ട്. അങ്ങനെ വരുവാനുള്ള ഒരു കാരണം വിശ്വാസത്തിൻ്റെ ഒരു മാന്യമുണ്ട്, സാൻമാർഗിക കാര്യങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. കത്തോലിക്ക സഭയോ ഇതര ക്രൈസ്തവ സഭകളോ മുന്നോട്ട് വയ്ക്കുന്ന ആ വിശ്വാസ ജീവിതത്തിൻ്റേതായ സ്വഭാവം മുഴുവൻ ഇന്ന് യുവജനങ്ങളും വിദ്യാസമ്പന്നരായ ആളുകളും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവർക്കത് ഒരുപക്ഷെ ആന്തരികമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. അത്രയുമൊക്കെ സഭയുടെ ഭാഗത്തുനിന്ന് ഈ വക വിഷയങ്ങളിൽ സംസാരിക്കേണ്ടതില്ല, ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ള വ്യക്തിപരമായ ചിന്തകളോ സാമൂഹികമായ അവബോധങ്ങളോ ഒക്കെ അവർക്കുമുണ്ടായിരിക്കാം, ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വല്പം വിട്ടുനിൽക്കുന്ന മനോഭാവം ഈ സമൂഹങ്ങളിലുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇനി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്നു എങ്കിൽ അതിനും കാരണം ഇതുതന്നെയാണ്. രാഷ്ട്രീയത്തിലുള്ള ജനങ്ങൾക്ക് പൊതുവെ അംഗീകരിക്കാൻ പാടില്ലാത്ത ചില ശൈലികൾ, അതുപോലെ തന്നെ ചില പ്രവർത്തന ദോഷങ്ങൾ ഒക്കെ ജനങ്ങളെ മടുപ്പിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പൊതുവായി ഉണ്ടാകുന്ന സ്വന്തം താല്പര്യങ്ങൾ നേടിയുള്ള വ്യക്തി രാഷ്ട്രീയങ്ങൾ, പാർട്ടികളെ ഭിന്നിപ്പിക്കുന്ന പ്രശ്നങ്ങൾ, അത് ഒക്കെ ജനങ്ങളെ അതിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് മടുപ്പിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അത് തങ്ങളുടെ ജീവിതത്തിന് അത്ര പ്രാധാന്യമുള്ളതല്ല. പിന്നെ രാഷ്ട്രീയം അനിവാര്യമാണ്, രാഷ്ട്രം നിലനിൽക്കണം, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടാകണം. അതുകൊണ്ട് വോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ വോട്ട് ചെയ്യുക, ഇനി വരുന്ന ഗവൺമെന്റുകളോട് സഹകരിക്കാമെന്ന രീതിയിൽ സഹകരിക്കുക, അതിൽ കവിഞ്ഞ് ഇന്ന രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വരണം അല്ലെങ്കിൽ ഇന്ന പാർട്ടി വന്നുകൂടാ എന്നൊക്കെയുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയോ ഒരു നിശ്ചിതമായ ലക്ഷ്യങ്ങൾ വെച്ചോ പ്രവർത്തിക്കാൻ ഇന്ന് അവർ തയ്യാറാകാത്തതിൻ്റെ കാരണം രാഷ്ട്രീയമായ മൂല്യങ്ങളിൽ വന്നിട്ടുള്ള ചുതിയും രാഷ്ട്രീയ ജീവിതശൈലി ഒരിക്കലും പൊതുജനത്തിന് സ്വീകാര്യമായ രീതിയിലല്ല എന്നുള്ള വിലയിരുത്തലുമൊക്കെയാണ്. അതുകൊണ്ടാണ് നിസ്സംഗത ഉണ്ടാകുന്നത്. പിന്നീട് ഓരോരുത്തരും ഇപ്പോൾ കൂടുതൽ ചിന്തിക്കുന്നത് അവരുടെ വ്യക്തിപരമായ അഭ്യുന്നതി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റേതായിട്ടുള്ള പുരോഗതി, അതിനുവേണ്ടിയിട്ടുള്ള സാമ്പത്തിക പദ്ധതികൾ ഒക്കെയാണ്. പണമുണ്ടാക്കണം, ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങൾക്കാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം സമൂഹത്തിലുള്ളത്. അപ്പോൾ അവരും മതത്തെയും രാഷ്ട്രീയത്തെയും അതുപോലെയുള്ള പൊതു താല്പര്യങ്ങളുടെയും നിന്നും അല്പം വിട്ടുനിൽക്കുകയാണ്. ഇതൊരു നൂതന പ്രവണതയാണ്. ഈ പ്രവണത ഒരിക്കലും സമൂഹത്തെ ഒന്നായിട്ട് പുരോഗമിപ്പിക്കുകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ക്രമേണ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് രാഷ്ട്രീയക്കാർക്ക് സാധിക്കണം. സർക്കാരുകൾ കൂടുതൽ സുതാര്യതയോടുകൂടിയും സത്യനിഷ്ഠയോടും നീതിബോധത്തോടും അഴിമതിരഹിതമായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് വരണം. ആദർശനിഷ്ഠമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഭരണശൈലിയും നമുക്കുണ്ടാകേണ്ടത് ഒരാവശ്യമാണ്. അതുപോലെ തന്നെ സഭയിൽ കൂടുതൽ ദൈവത്തിലുള്ള വിശ്വാസത്തിനും സഹോദരരോടുള്ള സ്നേഹത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രതിബദ്ധതയോടുകൂടി ആദർശങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള
സഭാ ജീവിതശൈലി സഭാ ശുശ്രൂഷകരിൽ കൂടുതൽ ഉണ്ടാകണം. വിശ്വാസികളിലും വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് സഭാ ശുശ്രൂഷകർക്ക് കഴിയണം. മത നേതാക്കന്മാർക്കും കഴിയണം. എല്ലാ മതങ്ങളിലും ഉണ്ടാകേണ്ട ഒരു ഒരു സമുദ്ധാരണമാണിതെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു നവീകരണം, പുതിയ ജീവിതശൈലിയിൽ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് എപ്പോഴും പറയുന്നതിനനുസരിച്ചായിരിക്കുക എന്നുള്ള ആ ഒരു ശൈലി സഭാ സമൂഹത്തിൽ വന്നാൽ ഈ ഒരു പ്രവണതയെ നമുക്ക് രക്ഷാകരമായ രീതിയിൽ അഥവാ ആരോഗ്യപരമായ രീതിയിൽ വളർത്തുവാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ മിശ്ര വിഭാഗങ്ങൾ വർദ്ധിക്കുകയാണ്. അത് ഇതര കത്തോലിക്ക വിഭാഗത്തിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ മിശ്ര വിവാഹിതരായിട്ട് എത്തുന്ന യുവതി യുവാക്കൾ സഭയിൽ തന്നെ അവർക്കൊരു അനാഥത്വം അനുഭവപ്പെടുന്നുണ്ട്. സഭയുമായിട്ട് കൂടി ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇത്തരം വെല്ലുവിളികളെ സഭ നേരിടുന്നത്? മിശ്ര വിവാഹം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ക്രൈസ്തവരല്ലാത്ത, അതായത് ഇതര മത വിശ്വാസികളുമായിട്ടുള്ള വിവാഹമെന്നാണ് പൊതുവിൽ ധരിക്കുന്നത്. പക്ഷേ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ മിശ്ര വിവാഹം എന്ന് പറയുന്നത് വിവിധ ക്രൈസ്തവ സഭകളിലെ വിശ്വാസികൾ തമ്മിലുള്ള വിവാഹമാണ്. മറ്റു വിവാഹങ്ങൾക്ക് ഉദാഹരണത്തിന് മതാന്തര വിവാഹങ്ങൾ എന്ന് നമ്മൾ പറയും, ഇന്റർ റിലീജിയസ് മാരേജസ് എന്ന് പറയും. ഇത് രണ്ടിലാണെങ്കിലും ടോണി ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇവരെ എങ്ങനെ ഉൾക്കൊള്ളണം? ഇപ്രകാരം രണ്ട് രീതിയിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ആളുകൾ എങ്ങനെ അവര് ഒരു സഭാ സമൂഹത്തിലേക്കോ ഒരു മതസമൂഹത്തിലേക്കോ ഉൾച്ചേരണം? യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തികളുടെ തീരുമാനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ കഴിക്കുന്ന യുവതി യുവാക്കന്മാർ ചർച്ച ചെയ്യണം. നമ്മൾ വിവാഹം കഴിച്ചാൽ ഇങ്ങനെ വ്യത്യസ്ത സഭകളിലുള്ളവരാണെങ്കിൽ, വ്യത്യസ്ത മതങ്ങളിലുള്ളവരാണെങ്കിൽ നമ്മൾ ഏത് മതവിശ്വാസമനുസരിച്ച് ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമെടുക്കണം. അങ്ങനെ ആ മതവിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള അവരുടെ തീരുമാനത്തിന് തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഈ തീരുമാനം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഓരോ സഭാ സമൂഹത്തിലെ ശുശ്രൂഷകരോട് ആലോചിച്ച് അവരെടുക്കുകയാണെങ്കിൽ ആ അവർക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ അവർക്കൊരു യുക്തമായ തീരുമാനമെടുത്ത് ആ സമൂഹത്തിൽ സഭാ സമൂഹത്തിൽ നിൽക്കുകയോ അല്ല എന്ന് വരികിൽ ആ സഭാ സമൂഹത്തിന് പുറത്ത് ഒരു ജീവിത ശൈലി സ്വീകരിക്കാനോ സാധിക്കും. തീർച്ചയായിട്ടും ഇന്ന് എല്ലാ സഭാ സമൂഹങ്ങളും ഇപ്രകാരമുള്ളവരെ ഉൾക്കൊള്ളാനും അവരെ ആ സഭാ സമൂഹത്തിലേക്ക് ചേർക്കാനും പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമമാണ് നമ്മളെ വിജയിപ്പിക്കേണ്ടത്. മതാന്തര വിവാഹങ്ങളിൽ, ഇന്റർ റിലീജിയസ് മാരേജസിലും എപ്പോഴും ഈ വിശ്വാസത്തിനൊരു മുൻഗണന കൊടുക്കുവാൻ വിവാഹം കഴിക്കുന്നവരെ താല്പര്യപ്പെടണം. ഒരിക്കലും ദൈവത്തെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മതമൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടോ ജീവിതത്തിൽ വിജയം നേടാം എന്ന് ചിന്തിക്കുന്നവർ വളരെ ചുരുക്കമാണ് ഭാരതത്തിൽ. ഇനി അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസാക്ഷി സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കണം എന്ന് വരികിലും ഈ മതപരമായ ചർച്ച ഒരു വിവാഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മതവിശ്വാസം മനുഷ്യന്റെ ആന്തരികമായ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. ഇനി ഒരു വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തോട് വലിയ താല്പര്യമില്ലെങ്കിൽ തന്നെയും തന്നോട് ചേരാൻ വരുന്ന ആൾക്ക് തീർച്ചയായിട്ടും വിശ്വാസം ആളിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഒരു ഘടകമാണെങ്കിൽ അതിനെ മാനിക്കുവാൻ മറ്റേ വ്യക്തി കടപ്പെട്ടവനുമാണ്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ, അവരുടെ മനസാക്ഷിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സഭാ സമൂഹങ്ങളായാലും മത പാരമ്പര്യങ്ങളായാലും ഇന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും, വേണ്ട ആലോചനകൾ നൽകും. അങ്ങനെ ഈ മിശ്ര വിവാഹങ്ങളെയും ഈ മതാന്തര വിവാഹങ്ങളെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കത്തോലിക്ക സഭയിലും അതുപോലെ തന്നെ മറ്റ് ഇതര ക്രൈസ്തവ വിഭാഗങ്ങളിലും അവിടെയുള്ള കുടുംബങ്ങളിലും പൗരോഹിത്യത്തിലും സന്യാസത്തിലുമെല്ലാം വലിയൊരു മൂല്യ തകർച്ച നേരിടുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കത്തോലിക്ക സഭയ്ക്കും മറ്റു ഇതര സഭാ വിഭാഗങ്ങൾക്കും എങ്ങനെയാണ് ഇവരെല്ലാം ഇത് നേരിടുന്നത്? മൂല്യ തകർച്ച എന്ന് പറയുമ്പോൾ മൂല്യങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങൾക്കും തകർച്ച ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തലമുറ വിശ്വസിച്ചിരുന്ന മൂല്യങ്ങളെ അപ്പാടെയല്ല ഇന്നത്തെ തലമുറ വിശ്വസിക്കുന്നത്.
അപ്പോൾ മൂല്യങ്ങൾക്കെല്ലാം ഒരു ലഘൂകരണം, ഒരു സിംപ്ലിഫിക്കേഷൻ ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുകയാണ്. ഇത്രയൊന്നും കർക്കശമായ രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. എപ്പോഴും സത്യം പറഞ്ഞുകൊണ്ടോ എപ്പോഴും സത്യനിഷ്ഠമായിട്ടോ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുകയില്ല. കുറേയൊക്കെ വളച്ചൊടിച്ച ജീവിതം, കുറേയൊക്കെ ഒരു പ്രായോഗികമായ ജീവിതം ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു ധാരാളമുണ്ടെന്ന് സമൂഹത്തിൽ. അതുപോലെ തന്നെ സാൻമാർഗിക കാര്യങ്ങളിലായാലും വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ജീവിതം, വിവാഹത്തിന് ശേഷമാണെങ്കിലും എപ്പോഴും ഒരു ഭാര്യയോട് മാത്രം ചേർന്ന് ജീവിക്കുന്ന ആ പരമ്പരാഗത രീതി അത്ര എളുപ്പമൊന്നുമല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അധികം പേരില്ലെങ്കിലും കുറേ പേരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇപ്രകാരമുള്ള ഒരു ലാഘവ ചിന്താഗതി സമൂഹത്തിൽ പരക്കുന്നു. തന്നെയുമല്ല, ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുക, നമുക്ക് സമ്പാദിക്കാവുന്നിടത്തോളം പണം സമ്പാദിക്കുക, അതുപോലെ തന്നെ സ്വന്തമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. തീർച്ചയായിട്ടും കുറേ പേർക്കൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യണം, അത് ചെയ്യാവുന്നിടത്തോളം ചെയ്യുക എന്നൊക്കെയുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള വീക്ഷണം, ഒരു പ്രായോഗിക ജീവിത വീക്ഷണമാണ് അമേരിക്കൻ ചിന്താഗതി അനുസരിച്ച് അതിന് പ്രാഗ്മാറ്റിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രാഗ്മാറ്റിസമാണ് ഇന്ന് പൊതുവെ സമൂഹത്തിൽ നിൽക്കുന്നത്. ഈ സമൂഹത്തിൽ നിന്നാണല്ലോ ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് വൈദികരും സമർപ്പിത ജീവിതക്കാരും സഭാശുശ്രൂഷകരും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ പോലും ഈ ഒരു ചിന്താഗതികളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അവരുടെ വൈവാഹിക അവരുടെ പൗരോഹിത്യ ജീവിതത്തിലെ പണ്ടത്തെ പോലെ കർശനമായ പ്രാർത്ഥന ജീവിത ശൈലി, ത്യാഗം, അതുപോലെ തന്നെ അനുസരണ മുതലായ കാര്യങ്ങളൊന്നും സാധിക്കുകയില്ല. കുറേയൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ അധികാരികൾ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല, അതിനെ വിമർശിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു, ചിലപ്പോൾ അതിനെ ധിക്കരിക്കുന്നു, ഇഷ്ടംപോലെ പ്രവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. അപ്പോൾ അങ്ങനെ വൈദികരും സമർപ്പിതരും ഒക്കെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മളെ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴേക്ക് നമ്മൾ ചിന്തിക്കുന്നത് ആ സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടട്ടെ, അങ്ങനെയുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളുടെ അവതരണത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ അതൊക്കെ പ്രായോഗികമാക്കിക്കൊണ്ട് തന്നെ സഭാമക്കളെ നയിക്കാമെന്നാണ് ഇന്ന് സഭാശുശ്രൂഷകരിലെ ബുദ്ധിയും വിവേകവും ഉള്ളവരെ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനെ മൂല്യച്യുതി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതേസമയം മൂല്യങ്ങളിൽ വന്നിട്ടുള്ള ഒരു ലഘൂകരണം അല്ലെങ്കിൽ ഒരു ലാഘവത്വം എന്നും വിളിക്കാവുന്നതാണ്. പക്ഷേ അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും ചില കാര്യങ്ങളിലെ ഈ ലാഘവ ബുദ്ധി ദോഷം ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. കാരണം അതിന്റെ ഫലമായിട്ട് വ്യക്തികളുടെ ജീവിതങ്ങളിൽ തകർച്ചയുണ്ടാകുന്നു. ഈ വ്യക്തികളുടെ ദുശീലങ്ങളിൽ പലതും അങ്ങനെ വരുന്നതാണ്. മദ്യപാനശീലം, ഒന്നിച്ചുകൂടി അല്പം മദ്യം കഴിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നവര്, ഓപ്പണായിട്ട് ചോദിക്കുന്നവർ എത്രയോ പേരുണ്ട് കത്തോലിക്കാ സഭയിൽ തന്നെ. അതുപോലെ തന്നെ അല്പമൊക്കെ അഴിമതി എന്ന് നമ്മൾ പറയുന്ന ചെറിയ ചൂഷണങ്ങളൊക്കെ നടത്താൻ ഇന്നത്തെ സമൂഹത്ത് ജീവിക്കാൻ സാധിക്കുകയില്ല, വ്യവസായം അസാധ്യമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ രീതികളെല്ലാം സമൂഹത്തിന്റെ പൊതുശൈലിയായി തീർന്നാൽ തീർച്ചയായിട്ടും അത് വളരെ അധപതനത്തിലേക്ക് സമൂഹത്തെ നയിക്കും. അപ്പോൾ അവിടെ ഒരു ജാഗ്രത സമൂഹത്തിനുണ്ടാകണം. കുട്ടികളുടെയും യുവജനങ്ങളുടെയും വിദ്യാഭ്യാസത്തിലാണ് നമ്മളുടെ മൂല്യങ്ങളുടെ പ്രാധാന്യം കൂടുതലായിട്ട് അവരെ അഭ്യസിപ്പിക്കുകയും അതിനനുസരിച്ച് അവരുടെ ജീവിത ശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടത്. നന്ദി പിതാവേ. ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളികളെ കുറിച്ച് വളരെ സമഗ്രമായൊരു ചിത്രം അങ്ങ് ഞങ്ങൾക്ക് നൽകി. അങ്ങേക്ക് പ്രത്യേകം നന്ദി. ടോണിക്ക് നന്ദി. നമ്മെ ശ്രവിച്ച ഗുഡ്നെസ് ടി വി പ്രേക്ഷകർക്കും നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭയെയും സമൂഹത്തെയും കുറിച്ചുള്ള ആലഞ്ചേരി പിതാവിന്റെ കാലികമായ നിരീക്ഷണങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.